ഹായ്, ഇന്നത്തെ ഫെങ്ഷുയി വീഡിയോ രണ്ട് പവർഫുൾ ആയിട്ടുള്ള ടാവോയിസ്റ്റ് ഫെങ്ഷുയി ടെക്നിക്സിനെ കുറിച്ചാണ്. ലൈഫിൽ ബാക്ക് ടു ബാക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ബാക്ക്സ്, വിഷമങ്ങൾ, പ്രോബ്ലംസ് അഭിമുഖീകരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിളായിട്ടല്ല ഇപ്പോൾ ലക്ക് നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നുകയാണ്, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് പോകാൻ നടക്കുന്നില്ല, അടുത്ത കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് പോകാൻ നടക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമ്മളിലേക്ക് തിരിച്ച് ഫണ്ട് എത്താനുണ്ട്, പല സ്ഥലത്തും ബ്ലോക്കായി കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാനും നമുക്ക് ഫേവറബിൾ ആയിട്ട് നമ്മുടെ ലക്കിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാനും സഹായിക്കുന്ന രണ്ട് റിച്വൽസ് ആണ് വാക്കിംഗ് ദ ഡ്രാഗൺ ആൻഡ് ക്രോസിംഗ് ദ ബ്രിഡ്ജ്. ഈ പേര് കേൾക്കുന്ന പോലെ ഇതത്ര വലിയ പ്രമാദമായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ ടാവോയിസ്റ്റ് ഫെങ്ഷുയി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ സന്യാസിമാരുടെ ഒക്കെ പോലത്തെ പാർട്ടീസാണ്. ഇവരിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ചെയ്ത് നോക്കി ഇത് വർക്കൗട്ട് ആവുന്നു എന്ന് കാണുമ്പോൾ എല്ലാവരോടും ഇത് ചെയ്തു എന്ന് പറയും. അങ്ങനെയുള്ള രണ്ട് ടിപ്സാണ് നമ്മുടെ ലിലിയൻ ടു മലേഷ്യ അവരൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സുമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം വാക്കിംഗ് ദ ഡ്രാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തം ആണ് ഉദ്ദേശിക്കുന്നത്, നടന്ന് നടന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ ലക്കിനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള. അപ്പോൾ ഈ ഫെങ്ഷുയി വാക്കാണിത്, വെറുതെ ഇറങ്ങി നടക്കില്ലല്ല, അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് വേണം, പ്ലാൻ ചെയ്തിട്ട് വേണം നടക്കാൻ ഇറങ്ങാൻ. ആദ്യം തന്നെ ഇത് നല്ല സണ്ണി ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസം വേണം നടക്കാൻ. കാർമേഘാവൃതമായിട്ട് മൂടിക്കെട്ടി മഴമേഘങ്ങളൊക്കെയുള്ള ദിവസമല്ല ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം ഇതൊക്കെ മാറി പതുക്കെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി നല്ല ക്ലൈമറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ നോക്കുക, നല്ല വെതർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ ഇറങ്ങാം. ഇനി നടക്കാൻ ഇറങ്ങുന്ന സമയത്തിനും പ്രത്യേകതയുണ്ട്. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് വേണം നിങ്ങൾ നടക്കാൻ ഇറങ്ങാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 o'clock മൈറ്റ് ബി ഒരു 8, 8:30, 7 ആ ടൈമിൽ നടക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 to 9 എന്ന് പറയുന്ന ഡ്രാഗൺ അവേഴ്സാണ്. ഫെങ്ഷുയിൽ ഓരോ അവേഴ്സും ഓരോ ആനിമൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡ്രാഗൺ അവേഴ്സ് വേണം നടക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കിനെ വാക്കിംഗ് ദ ഡ്രാഗൺ എന്ന് പേരിട്ടിട്ടുള്ളത്. ഇനി കൂടെ എന്തെങ്കിലും ആനിമൽസ്, പെറ്റ് ആനിമൽസ്, വീട്ടിൽ വളർത്തുന്ന പട്ടികളൊക്കെ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് നടക്കാം എന്നാണ്. നമ്മുടെ ഒരു ഡ്രാഗൺ ഒക്കെയാണ് എന്നുള്ളൊരു ഒരു രീതിയിലാണ് അവരെയും കൊണ്ട് നടക്കുക. ഇനി അതല്ല, ഫാമിലി മെമ്പേഴ്സ് വേണമെങ്കിൽ അവരെയും, പട്ടിക്ക് പകരം ഫാമിലി മെമ്പേഴ്സ് നല്ല എന്ന് ഉദ്ദേശിച്ചത്, കുട്ടികളോ ഐ മീൻ ആരെങ്കിലും ഒക്കെ കപ്പിൾ സ്പൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും കൂട്ടി നടക്കാം. നോ വറീസ്. അപ്പോൾ നടക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണെന്നുള്ളത് നമ്മുടെയും അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ നടക്കാൻ തിരഞ്ഞെടുക്കുമ്പം ഈ കുറച്ച് കുന്നും മലയൊക്കെയുള്ള ടെറൈൻസ് ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ കുന്ന് കയറണം, എവിടെയെങ്കിലും നടന്നിട്ട് ഒരു കയറ്റം കയറി പോയിട്ട് വേണം ഇറക്കം ഇറങ്ങി അങ്ങനെ പോകാൻ. അപ്പോൾ നമ്മൾ നമ്മളുടെ ഡിഫിക്കൽട്ട് ടൈംസിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ആദ്യം നമ്മൾ അപ്പിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി 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 2 മണിക്കൂർ നടക്കണം. വെറുതെ 1.5 മണിക്കൂർ നടന്നിട്ട് വരുന്ന പരിപാടിയല്ല ഇത്. 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വളവുകളുണ്ടല്ലോ, ഇപ്പോൾ ഒടിച്ച് വളവ് എന്നൊക്കെ പറയില്ലേ, ഒരു ഷാർപ്പായിട്ടുള്ള കർവ്സ്, അങ്ങനെയുള്ള 3 കർവ്സ് എങ്കിലും നമ്മൾ ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ കവർ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം ഈ കർവ്സ് അല്ലെങ്കിൽ കോർണേഴ്സിനെ ക്രോസ് ചെയ്ത് പോകുമ്പം നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രബിൾസിനെ എല്ലാം നമ്മൾ പുറകിലാക്കി, നമ്മുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള സമയത്തിന് വേഴ്സ്റ്റ് ആയിട്ടുള്ള ടൈമിനെ മുഴുവൻ നമ്മൾ ബാക്കിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ബാഡ് ലക്ക് നമ്മുടെ പുറകിലാണ് എന്നുള്ളത്. ഇനി ആ പോയ വഴിയിൽ കൂടെ തിരിച്ചു വരരുത്, വേറെ വഴി കൂടെ എങ്ങനെയും കറങ്ങിത്തിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ വാക്കിംഗ് ദ ഡ്രാഗിൻ്റെ റിച്വൽ. ഇനി ക്രോസിംഗ് ദ ബ്രിഡ്ജ്, അത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള റിച്വൽ ആണെന്നാണ് പറയാം. നമുക്ക് ആകെ ഭയങ്കര കട്ടപ്പുക ടൈമാണ് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ക്രോസിംഗ് ദ ബ്രിഡ്ജ് റിച്വൽ ചെയ്യുക. അത് ആ ഒരു റഫായിട്ടുള്ള ടൈമിനെ, ബാഡ് ആയിട്ടുള്ള ടൈമിനെ ഓവർകം ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആണെന്ന് പറയും. അപ്പം നമ്മുടെ ബാഡ് ലക്ക് എന്തോരം ഉണ്ട്, അതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് എത്ര വലുതാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്രിഡ്ജിൻ്റെ സൈസ് ചൂസ് ചെയ്യാന്ന് പറയും. അപ്പം ഇനി എല്ലാവരും അടുത്തുള്ള ഏറ്റവും വലിയ പാലം ഏതാണ് എന്ന് നോക്കി നടക്കുമായിരിക്കുമല്ലേ. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. വി ഷുഡ് ക്രോസ് ദ ബ്രിഡ്ജ്, തിരിഞ്ഞു നോക്കാതെ ക്രോസ് ചെയ്യുക. ഇനി പാലം ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ കയ്യിൽ കുറച്ച് അരി, പച്ചരി, കുറച്ച് ഫ്ലവർ, പാലത്തിൽ വേറെ ആരും രാവിലെ ഇല്ല എന്നുണ്ടെങ്കിൽ 2-3 ചന്ദന തിരിയും കയ്യിൽ പിടിക്കുക. എന്നിട്ട് പാലത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഈ ചന്ദന തിരി കത്തിച്ച് അവിടെ വയ്ക്കുക. കയ്യിലുള്ള റൈസും ഫ്ലവേഴ്സും നമ്മൾ യൂണിവേഴ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ സ്പിറിറ്റ്സ്, ഗാർഡിയൻസിനൊക്കെ ഓഫർ ചെയ്യുന്നത് പോലെ വെള്ളത്തിലേക്ക് ഇടുക. ആൻഡ് എല്ലാ ബാഡിലൊക്കെ ഞാൻ ഫ്ലിപ്പ് ചെയ്യുന്നു, പോസിറ്റിവിറ്റിയും പ്രോസ്പെരിറ്റിയും ഒക്കെ എന്നിലേക്ക് വരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ആ പാലം അങ്ങ് ക്രോസ് ചെയ്ത് അങ്ങ് പോവുക. അത്രയുള്ള സംഭവം. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ എൻഡിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു നിർത്തണം നമ്മളെ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വേറെ വഴിയിൽ കൂടെ തിരിച്ച്
വീട്ടിലെത്തിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോയോ ടാക്സിയോ എന്തെങ്കിലും എടുത്തിട്ട് ഈ സെയിം പാലത്തിൽ കൂടെ ഇങ്ങോട്ട് തിരിച്ച് ഇറങ്ങി തിരിച്ച് വരരുത്. യു ഹാവ് ടു ടേക്ക് അനദർ വേ, വേറൊരു വഴി കൂടെ കറങ്ങി വീട്ടിലെത്താം. അപ്പോൾ ഇത് രണ്ടുമാണ് സംഭവങ്ങൾ. ഒന്ന് എന്താണ്, വാക്കിംഗ് ദ ഡ്രാഗൺ, രണ്ടാമത്തേത് ക്രോസിംഗ് ദ ബ്രിഡ്ജ്. വളരെ സിമ്പിൾ പരിപാടികളാണ്, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പവർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ധനം, അല്ലെങ്കിൽ നമ്മുടെ ഫെയിം, റെക്കഗ്നീഷൻ, നമ്മുടെ ഇൻകം ലെവൽസ്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കുന്നതിന്, റീഗെയിൻ ചെയ്യുന്നതിനുള്ള ഒരു വണ്ടർഫുൾ മെത്തേഡായിട്ടാണ് ഈ രണ്ട് മെത്തേഡ്സിനെയും പറയാം. അപ്പോൾ ജസ്റ്റ് സിംപ്ലി ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഹാവ് എ വെരി ഫാബുലസ് ലൈഫ്. താങ്ക് യു.